പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റി അധികൃതർ സിദ്ധാർഥന് മർദ്ദനമേൽക്കുമ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത് മർദ്ദന വിവരം അധികൃതരെ അറിയിക്കാതിരുന്നതിനെ തുടർന്നാണ് സസ്പെൻഷൻ സംഭവസമയം ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയതിൽ ഗൂഢാലോചന വ്യക്തമാണെന്ന് പോലീസ് വ്യക്തമായി സിദ്ധാർത്ഥിനെതിരായ അതിക്രമത്തിൽ ഇതേ ഹോസ്റ്റലിലെ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതായി ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിച്ച പത്തൊമ്പത് പേരെ നേരത്തെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇവർക്ക് മൂന്ന് വർഷത്തേക്ക് മറ്റൊരു കോഴ്സിനും ചേരാനാകില്ല ക്യാമ്പസിലേക്ക് തിരിച്ചെത്താൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെടുകയും പ്രധാന പ്രതികളുടെ നിർദ്ദേശം അനുസരിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്ത പത്ത് വിദ്യാർത്ഥികളെയും പുറത്താക്കി ഇവർക്ക് ഒരു വർഷത്തേക്ക് പരീക്ഷ എഴുതാനാകില്ല ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിട്ടും കേൾക്കാതിരുന്ന രണ്ടു പേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് ഇന്റേണൽ പരീക്ഷ എഴുതാനാകില്ല ആകെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പുറത്തുവിടേണ്ടതില്ലെന്ന് പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി പെൺകുട്ടികളെ ഉൾപ്പെടെ പുറത്തേക്ക് വിടുന്നതിൽ നിയന്ത്രണമുണ്ടായിരുന്നു എന്നാൽ അത്യാവശ്യമുള്ളവരെ വിടുന്നുണ്ടായിരുന്നു പ്രതികൾ പിടിയിലായതോടെ ഇപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തു പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ക്യാമ്പസ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പിന്മാറാതെ പ്രതിഷേധം തുടർന്നവർ പോലീസിന് നേരെ കല്ലും വടികളും എറിഞ്ഞു പിന്നാലെ പോലീസ് ഡിയർഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചു കല്ലേറ് തുടർന്നതോടെ പോലീസ് ലാത്തുചാർജ് നടത്തി നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ഇടപെടൽ ഉണ്ടാകാത്തതും പ്രകോപനത്തിന് കാരണമായി ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയാണ് കെ എസ് യു പ്രവർത്തകരെ ശാന്തരാക്കിയത് എംഎസ്എഫ് നടത്തിയ സർവകലാശാല മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഡോക്ടർ എം കെ നാരായണനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ നാരായണനും പങ്കുണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കൊക്കാല ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി